അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് കുന്നമംഗലത്ത് ഒരു 8-ാം ക്ലാസ്സുകാരി ആത്മഹത്യക്ക് ശ്രമിച്ചു. അങ്ങനെ അപകടം സംഭവിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർ ആ കുട്ടിയുടെ മൊഴിയെടുത്തപ്പോഴാണ് ആത്മഹത്യയുടെ കാരണം മനസ്സിലാകുന്നത്. 8-ാം ക്ലാസ്സുകാരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര പ്രായമുണ്ടാവും. പൂർണ്ണമായിട്ടും മാതാപിതാക്കളുടെ സംരക്ഷണയിൽ വളരുന്ന ആ പ്രായം ഹൈസ്കൂൾ സ്റ്റേജിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഈ കുട്ടി പറയുന്ന കാര്യം തുടർച്ചയായി കിട്ടിക്കൊണ്ടിരുന്ന ലഹരി, അതും വളരെ ഡോസ് കൂടുതലുള്ള MDMA, അത് കിട്ടിയിരുന്നു. അത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ ടെൻഷനിൽ ആ അവസ്ഥ താങ്ങാൻ കഴിയാതെ നോക്കണം. നമ്മൾ ജീവിതത്തിൻ്റെ പല രൂപത്തിലുള്ള ടെൻഷനുകളും ഓരോ ജീവിതത്തിലും പലർക്കും വരും. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെങ്കിലും പലരും അത് സഹിക്കാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ച് ഏറ്റവും വിലപ്പെട്ട പടച്ചതമ്പുരാൻ ഓശാരമായി നൽകിയ, ഔദാര്യമായി നൽകിയ ആരോഗ്യവും നമ്മുടെ ആയുസ്സും അവസാനിപ്പിക്കാമെന്ന കടുത്ത തെറ്റായ തീരുമാനമെടുക്കുന്നവരുണ്ട്. അത് ജീവിതത്തിൻ്റെ പല രൂപത്തിലുള്ള ടെൻഷനുകളും, ഒരുപക്ഷെ ആ ടെൻഷനുകളൊക്കെ ജീവിതത്തിൽ അനിവാര്യമായതാണ് എന്ന് നമുക്കൊക്കെ പലപ്പോഴും തോന്നാം. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. എന്നാൽ 8-ാം ക്ലാസ്, കേവലം 8-ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ കാലത്ത് കിട്ടിയ ലഹരി കിട്ടാത്തതിൻ്റെ പേരിൽ അതിൻ്റെ ടെൻഷനിൽ അത് സഹിക്കാൻ കഴിയാതെ സ്വന്തം ജീവൻ എടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ലഹരിയുടെ പിടുത്തം നമ്മുടെ ഇളം തലമുറയിൽ എത്രത്തോളം ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ള വളരെ ഗൗരവമേറിയ കാര്യം നാം മനസ്സിലാക്കണം. എപ്പോഴും ലഹരിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കേരളം ലഹരിയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലഹരി മാഫിയകൾ തടിച്ചു കൊഴുക്കുന്ന നല്ല വളക്കൂറുള്ള മണ്ണായിട്ട് കേരളം മാറിയിട്ടുണ്ട്. ആരുടെ അടുത്തൊന്നും അതിനെതിരെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാകുന്നില്ല. ഏതെങ്കിലും ചാനലുകളിലെ അന്തിചർച്ചകളിൽ ഒതുങ്ങുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോകളിൽ ഒതുങ്ങുന്നു. ആ വിഷയം റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളിൽ ആ സംഭവം ഒതുങ്ങുകയാണ്. നമുക്ക് നാർക്കോട്ടിക് സംഘമുണ്ട്, അതുപോലെ തന്നെ പോലീസുണ്ട്, അതുപോലെ ഭരണ സംവിധാനങ്ങളുണ്ട്. ഇതിനെയൊക്കെ തൂത്തെറിയാൻ മാത്രം കെൽപ്പുള്ള നല്ല ഉദ്യോഗസ്ഥര് നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ സർവീസിൽ സജീവമായിട്ടുണ്ട്. പക്ഷേ ആരുടെയൊക്കെയോ പിന്തുണയോടുകൂടെ, ആരുടെയൊക്കെയോ സംരക്ഷണയിൽ ഇത്തരം മാഫിയകൾ തടിച്ചു കൊഴുക്കുന്നതാണ് എന്ന് പൊതുജനമായ നാമൊക്കെ വിചാരിക്കേണ്ടി വരികയാണ്. കാരണം ഇളം തലമുറയെ കാർന്നു തിന്നുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന, ഇനി ഒരു കുറച്ചങ്ങോട്ട് പോയാൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ 7-ാം ക്ലാസ്സും അതിൻ്റെ താഴെയും മുകളിലൊക്കെയുള്ള ചെറിയ ചെറിയ കുട്ടികളിൽ ആരും ഇത് നുണയാത്തവരില്ല. ഈ കുട്ടി, കുന്നമംഗലത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി പറയുന്നത്, എനിക്ക് ആദ്യമായിട്ട് ഇത് തന്നത് എൻ്റെ സീനിയർ 9-ാം ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടിയാണ്. അവരൊക്കെ എല്ലാവരും, ഏകദേശം എല്ലാ കുട്ടികളും ഇത് ഉപയോഗിക്കുന്നവരാണ്. സ്കൂളിൽ ധാരാളം കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ഈ കുട്ടി നീണ്ട ഒരു വർഷം MDMA അടിമയായി അതിൻ്റെ ഉപയോഗം നടത്തിയിട്ടും ഈ കുട്ടിയുടെ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടില്ല. അപ്പോ നമ്മളെ കുട്ടി ചെറുതാണ്, നമ്മളെ കുട്ടി നല്ല കുട്ടിയാണ് എന്നൊക്കെയാണ് പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾ പറയാറുള്ളത്. നിങ്ങളറിയിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലോ ഒന്നുമാകില്ല ഈ കുട്ടികളുടെ നീക്കം എന്ന് നമ്മൾ ഈ സംഭവം മുന്നിൽ വെച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവരും ജാഗ്രതയോട് കൂടെ നിൽക്കണം. ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളോടും നിയമ നടപടികൾ സ്വീകരിക്കേണ്ടവരോടും മുൻ DGP സംസാരിക്കുന്നത് നിങ്ങളൊക്കെ കേട്ടിരിക്കും. ആ ഒരു സംസാരം കേൾക്കുകയും ഇത് നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അധികാരത്തിലുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും എല്ലാവരും
പൊതുജനങ്ങളും ഒക്കെ ഒറ്റക്കെട്ടായി ഇത്തരം മാഫിയകളെ അടക്കി നിർത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ വരും തലമുറ എല്ലാവരും ലഹരിയിൽ മസ്ത് പിടിച്ച് ബുദ്ധി നഷ്ടപ്പെട്ട് ബോധം നഷ്ടപ്പെട്ട് ഒന്നുമല്ലാതായിത്തീരുന്ന ഒരു കേരളം അല്ലെങ്കിൽ ഒരു ഇന്ത്യ രാജ്യമായിരിക്കും നമ്മൾ കാണുക. അത്തരം ഒരു ദുർഗതി ദുരന്തം അതിലേക്ക് നമ്മുടെ ഭാവി തലമുറ പോകാതിരിക്കാൻ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി മനസ്സിരുത്തി ഈ മയക്കുമരുന്ന് മാഫിയക്കെതിരെ ഗവൺമെന്റ് ചരിക്കാൻ തീരുമാനിച്ചാൽ കേരളത്തിലെ 24 മണിക്കൂർ കൊണ്ട് മാഫിയകളെ അടിച്ചൊതുക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന നാളുകളിൽ ഞാൻ അന്ന് DGP ആയിരുന്നു. എറണാകുളത്ത് നൈജീരിയയിൽ നിന്ന് കൊക്കൈൻ കൊണ്ടുവന്നു. ഒരു സിനിമാതാരം അതിൽ പ്രതിയായിരുന്നു. ആ സിനിമാതാരം പ്രതിയായി ഒരു ലോഡ്ജ് റെയ്ഡ് ചെയ്തപ്പോഴാണ് ആ സിനിമാതാരത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം ജയിലിൽ കിടന്നു, അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ വന്നു. ആ നാർക്കോട്ടിക്സ് സബ്സ്റ്റൻസ് കൊക്കൈൻ കൊണ്ടുവന്ന നൈജീരിയക്കാരനെ രാത്രി ഉമ്മൻചാണ്ടി അന്നത്തെ മുഖ്യമന്ത്രി എന്നെ വിളിച്ചിട്ട് ഈ ബെയിലിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു ആ കൊണ്ടുവന്ന ആളെ പിടിക്കേണ്ടതും വളരെ പരമപ്രധാനമാണ്. കേരളത്തിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, അദ്ദേഹം ആഫ്രിക്കയിൽ പോയി നൈജീരിയയിൽ പോയി ഈ കൊക്കൈൻ കൊണ്ടുവന്ന വ്യക്തിയെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു, ഈ കേസിൽ പ്രതിയാക്കി. ആ കൊക്കൈൻ കൊണ്ടുവന്ന നൈജീരിയക്കാരനെയും ഈ സിനിമാതാരത്തെയും ഒരുമിച്ച് ജയിലിൽ കടത്തി. ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തി കണ്ടത് അവിടെയാണ്. അന്ന് ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു ഹൈക്കോടതിയിൽ കൊച്ചി വാസ് എ ഹബ് ഓഫ് ഓൾ നാർക്കോട്ടിക്സ് ആക്ടിവിറ്റീസ്, അതിൻ്റെ ഒരു കണക്ക് വായിച്ചപ്പോൾ അന്ന് ജാമ്യാപേക്ഷ കേട്ട ബഹുമാനപ്പെട്ട സി കമാൽ പാഷ ഒരു കാരണവശാലും ജാമ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞ് ജാമ്യം നിഷേധിച്ചു. അപ്പൊ സർക്കാർ ഈ നാർക്കോട്ടിക് സെല്ലിനെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെയും പോലീസിനെയും ശരിക്ക് അജ്ഞാതമായ ഒരു ശക്തി അവരെ കരങ്ങൾ കെട്ടിയിട്ടിരിക്കുകയാണ്, ബന്ധസ്ഥനാക്കിയിരിക്കുകയാണ്. കേരള പോലീസ് നാർക്കോട്ടിക്സ് വിങ് വളരെ ശക്തരായ കാര്യക്ഷമതയുള്ള വളരെ മിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്ക് ശരിക്ക് പ്രവർത്തിക്കാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും കൊടുത്താൽ കേരളത്തിൽ ഇന്ന് തടിച്ച് കൊഴുതുന്ന ഈ മാഫിയകളെ പിടിച്ചിരുത്താൻ അവസാനിപ്പിക്കാൻ സാധിക്കും. അതിന് ഒരു പൊളിറ്റിക്കൽ പാട്രണൈസ് അറിഞ്ഞോ അറിയാതെയോ ഈ മാഫിയയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് തലശ്ശേരിയിലെ ഈ പ്രതികൾ, മാഫി എന്ന് പറയുന്നവർ ഇവിടുത്തെ ഭരണകക്ഷിയുടെ ഉന്നതന്മാരുടെ പാട്രണൈസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉമ്മൻചാണ്ടി ആക്രമിക്കാൻ വന്ന പ്രതിയാണ് സി ബാബു ജാക്സൺ, ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളാണ്. അപ്പോ പൊളിറ്റിക്കൽ പാട്രണേജ് മാഫിയക്ക് അനുകൂലമായാൽ ഇതല്ല, ഇതിനേക്കാളും വലിയ മാഫിയകൾ ഇവിടെ തടിച്ചു കൊഴുക്കും. നമ്മുടെ തലമുറയെ മുഴുവനും നശിപ്പിക്കുന്ന മാരകമായ അതിനൂതനമായ നാർക്കോട്ടിക് സാധനങ്ങളെല്ലാം കേരളത്തിലെ വിദ്യാലയങ്ങളിലും കേരളത്തിലെ പൊതുസമൂഹങ്ങളിലും ഒരു സാധാരണ വസ്തുക്കളെ പോലെ ചെലവഴിക്കപ്പെടും. പിന്നൊരു കാര്യം, നമ്മുടെ പോലീസ് അക്കാഡമിയെ സജ്ജമാക്കണം. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ട്രെയിനിങ് കൊടുക്കണം. ഞങ്ങളെ കാലത്ത് കൊടുത്തതാണ്, പ്രോസിക്യൂട്ടർമാരെ പരിശീലിപ്പിച്ചതാണ്, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പരിശീലിപ്പിച്ചതാണ്. അങ്ങനെ സർവവ്യാപകമായി സജ്ജമായ ഒരു പോരാട്ടം നടന്നാൽ, ബിക്കോസ് ദിസ് ഇസ് എ മാറ്റർ ഓഫ് ക്രോസ്, കോടിക്കണക്കിന് രൂപയാണ് ഈ നാർക്കോട്ടിക്സ് മാഫിയ കേരളത്തിലെ പൊതുസമൂഹത്തിൽ, കേരളത്തിലെ നമ്മുടെ വിദ്യാലയത്തിന്റെ അടുത്ത് സിഗരറ്റ് വിൽക്കുന്നവനെ പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു. തടിശ്ശേരി BMP സ്കൂളിന്റെ അടുത്തുള്ള ഒരു ചെറിയ പെട്ടിക്കടക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്താണ്? അവിടെ സിഗരറ്റ് വിറ്റുകയെന്ന്. അവരൊന്നും ഈ മാഫിയകളെ കാണുന്നില്ല. അവരൊന്നും തന്നെ ഈ നാർക്കോട്ടിക്സ് ഇത്ര ശക്തമായ രീതിയിൽ നമ്മുടെ സ്കൂളുകളെ ചുറ്റിപ്പറ്റി, കോളേജുകളെ ചുറ്റിപ്പറ്റി, പൊതുസമൂഹത്തിനിടയിൽ മാരകമായ വിഷത്തെ പോലെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ മാഫിയകളെ കാണുന്നില്ല. ജീവൻ നഷ്ടപ്പെടുന്നു. പോലീസ് എവിടെ? ഈ മരണത്തിന്റെ പിന്നിലുള്ള ഗൂഢസംഘത്തെ കണ്ടുപിടിക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, ഒന്നുകിൽ ആഭ്യന്തര വകുപ്പ് കൊള്ളരുതാത്തവരാണെന്ന് പറയണം, അല്ലെങ്കിൽ അവർ കഴിവുള്ളവരാണ്. അവരെ അന്വേഷിപ്പിക്കാനും പ്രതികളെ പിടിക്കാനും ഒരു ശക്തി, ഭരണതലത്തിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവർ സമ്മതിക്കുന്നില്ല എന്ന് പറയണം.
അങ്ങനെ മാഫിയകളെ പിടിച്ചു പൂട്ടുന്നതിൽ രാഷ്ട്രീയ നേതൃത്വം അതിന്റെ പിന്നിൽ കള്ളക്കളി കളിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ യഥാർത്ഥ മാഫിയ നാർക്കോട്ടിക്സ് മാഫിയ മാത്രമല്ല നമ്മുടെ രാഷ്ട്രീയ മാഫിയ പൊളിറ്റിക്കൽ മാഫിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിനു, അവരെയാണ് ജനം കണ്ടെടുത്തത്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് തലശ്ശേരിയിൽ വാദിയും പ്രതിയും ഒരു കൂട്ടറാണ്. മുഖ്യമന്ത്രിയോട് ചോദിക്കണം, ആരാണ് ഈ പ്രതികൾ? ഇവർ ഇത്രയും വലിയ തടിച്ചു കൊടുത്ത മാഫിയകളാണെങ്കിൽ ഇവരെ പേരിൽ ഇന്നേവരെ ഒരു കേസെടുത്തില്ല, ഇന്നേവരെ വീടുകളിൽ ഈ ഇവരുടെ വാസസ്ഥലങ്ങളിൽ പോലീസ് റെയ്ഡ് ചെയ്തില്ല. അവർ പോലീസിന് വിലക്കാണ്, നാർക്കോട്ടിക്സ് ഉദ്യോഗസ്ഥന്മാർക്ക് വിലക്കാണ്. അതിന് കാരണം എന്താണ്? നിങ്ങൾക്ക് എന്തും ചെയ്യാം, നിങ്ങളൊരു രാഷ്ട്രീയ പരിരക്ഷ നിങ്ങൾക്കുണ്ട്. ആ പാർട്ടിയോട് കൂറു പുലർത്തിയാൽ മതി, ഇനി ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവിധ സഹായങ്ങളും ഈ പാർട്ടി നൽകുന്നു.